പരീക്ഷ കഴിയാറായി. പരീക്ഷ കഴിഞ്ഞാലും പോയല്ലോ. എത്ര നേരമായി? ഒരു മണി കഴിഞ്ഞു. എന്തുപറ്റി? ഒരു മണിയായപ്പോഴേക്കും എല്ലാവരും പോയി. ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്തിഷ്യൂ? വേണി മിസ്സിംഗ് ആണ്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പി എസ് സി എക്സാം നടന്ന സ്കൂൾ ജംഗ്ഷനടുത്തുള്ള എല്ലാ കടയുടെയും സി സി ടി വി ഇഷ്യൂ ചെക്ക് ചെയ്തു. മാലമോഷണ ശ്രമമായിരുന്നു. വേണി അമ്മാരെ പുറകെ ഓടുന്നതൊരു ഈ വിഷയമുണ്ട്. ഇവിടെ നിന്നാണ് വേണി മിസ്സായിരിക്കുന്നത്. ഈ കാണുന്ന വണ്ടി ദിവാഞ്ചിമൂല റെയിൽവേ കോളനിയിലെ കീരി ഷമീറിന്റെ വണ്ടിയാണ്. അടുത്തുള്ള കടയിലെ സി സി ടി വി എല്ലാം ചെക്ക് ചെയ്തു, പക്ഷെ അതിലൊന്നും വേണിയെ കാണാനില്ല. നീ മോളെ കൊണ്ട് വക്കീൽ നമ്മുടെ വീട്ടിലേക്ക് പോകും. നിന്റെ പിള്ളേരോട് ഇവിടെ നിന്ന് തിരിച്ചോളാൻ പറ. ചെന്നുകയറുന്ന സ്ഥലത്തിന്റെ വലിപ്പം നോക്കിട്ടല്ലേ നമ്മുടെ പണി. മറ്റടുത്ത പൊട്ടിച്ച മാലയല്ല എനിക്ക് വേണ്ട. അവളവിടെ മല പൊട്ടിച്ച് ഞങ്ങൾ ഒരു കയറി. അതേച്ചി ഞങ്ങൾ പുറകെ ഓടി ഇട വഴി കയറിപ്പോ. അവരൊരു ട്രാവലർ വന്നേറ്റി. സി സി ടി വി ആൾക്കാരുള്ള ക്യാപ്പ് നോക്കി പൊക്കാനായിരുന്നു പ്ലാൻ. സ്കെച്ചായിരുന്നു. ആരുടെ പണ്ടൊക്കെ ഷോ?
എടാ സുധീറെ, നിനക്കിവിടെ കിടന്ന് മേകണ്ടാട്ട, കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് വേണ്ടിയിട്ട് ഉണക്ക പോസ്റ്റ് വേണ്ട. എനിക്ക് നീ രണ്ടുത്തരങ്ങൾ തരണം. ഒന്ന്, ഇന്ന് നീ കൊണ്ടുപോയ എന്റെ പെണ്ണ് അവിടെ ഇപ്പൊ ജീവനോടെ ഉണ്ടാവും. സ്കെച്ചായിരുന്നു, അവിടെ നോക്കി വെച്ചിട്ട് കുറച്ചാളായി, ഒരു കൊട്ടേഷനായിരുന്നു. ആരടേ സുബിൻ ചേട്ടൻ, കാര്യം പറയും, ഞങ്ങൾ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോണ വഴിയാ. മക്കള് പൊക്കോ, ഈ സുബിൻ എന്ന് പറഞ്ഞ തക്കിടുമോൻ ആരാന്ന് കാണിച്ച് തന്നിട്ട് പൊക്കോ. ഞാനാണെങ്കിലോ പതിമൂന്നാമത്തെ വയസ്സിൽ കൊണ്ടാടുന്ന സാധനം നീയൊക്കെ എപ്പോഴും കൊണ്ടടക്കണം. ഇനി ഇമാതിരി ഇഞ്ചാമ്പിളി പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്ന എന്റെയൊക്കെ നെഞ്ചത്തെ തൃശൂർ പൂരം നടത്തും ഞാൻ. സുഗ്രേ, എടുത്ത് വണ്ടി കയറ. Thank you.